ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് കോർണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യു കെയിലെ എൻ എച്ച് എസിലോട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഗ്യാപ്പ് ഒരു പ്രോബ്ലമാണോ എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ എച്ച് എസിലെ ഇൻ്റർവ്യൂവിൽ വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് നമുക്ക് എക്സ്പീരിയൻസ്? രണ്ടാമത്തെ കാര്യം, എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? മൂന്നാമത്തെ കാര്യം, ഗ്യാപ്പ്. അപ്പോൾ ഗ്യാപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ എച്ച് എസ് അക്സെപ്റ്റ് ചെയ്യുന്ന ചില ഗ്യാപ്പുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇവിടെ യു കെയിൽ വൺ ഇയർ, ഏകദേശം വൺ ഇയറോളം മെറ്റേണിറ്റി ലീവിനുള്ള അപ്രൂവൽ ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ എൻ എച്ച് എസുകളും മെറ്റേണിറ്റി ലീവ് ഉള്ള ഗ്യാപ്പ്, അതായത് ഏകദേശം ഒരു വർഷമോ ഒന്നര വർഷമോ വരെയുള്ള ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. എന്നാലത് നമ്മുടെ ഇൻ്റർവ്യൂ ഏത് ഹോസ്പിറ്റലിലോട്ടാണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലുള്ള ഈ ഇയേഴ്സ് ഗ്യാപ്പുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഐ എൽ ടി എസും ഒ ഇ ടിയും പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വർഷം ഒന്നര വർഷമൊക്കെ ഗ്യാപ്പ് എൻ എച്ച് എസ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ എൻ എം സി സി ബി ടി, പിന്നെ വിസ പ്രോസസ്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ എം സി പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിൽ കൂടുതൽ ഉള്ള ഗ്യാപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എൻ്റെ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ അതിനകത്ത് ആ വ്യക്തിക്ക് ഏകദേശം നാല് വർഷം ഗ്യാപ്പുണ്ട്. അപ്പോൾ ഫോർ ഇയർ ഗ്യാപ്പ് വന്നപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ റീസൺ കാണിച്ചത് പല പല കാര്യങ്ങൾ. അപ്പോൾ ആ റീസൺ അത് റിയൽ ആയിട്ടുള്ള റീസണാണ്, പക്ഷേ അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് എന്ന് പറയുന്നത് അവരുടെ എൻ എച്ച് എസ് ആ അത്രയും ഗ്യാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ചില എൻ എച്ച് എസുകൾക്ക് അവരുടെ നീഡ് അനുസരിച്ച് നാല് വർഷമൊക്കെയുള്ള ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇതേ വ്യക്തി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊടുത്തപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്ക് സ്റ്റാഫ് നേഴ്സ് കുറവായിരുന്നു. അവർക്ക് ആവശ്യമാണ്, ഒരു നേഴ്സിനെ അവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവർ മാത്രമല്ല യു കെയിലോട്ട് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സുമാർ, പണ്ട് ഇപ്പം ഞാൻ വന്ന സമയത്ത് നേഴ്സുമാരെന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ഒന്നി കേരളത്തിൽ നിന്നുള്ളവർ, ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ളവർ. അപ്പോൾ ഒന്നാമത് കേരളത്തിൽ നിന്നുള്ള സ്റ്റാഫ് നേഴ്സസ് ഉണ്ട് അവിടെ, രണ്ട് ഫിലിപ്പീൻസിൽ നിന്നുള്ള സ്റ്റാഫ് നേഴ്സുണ്ട്. എന്നാൽ ഇന്ന് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള നേഴ്സസ്സാണ് എൻ്റെ അതേ ഹോസ്പിറ്റലിൽ ഉള്ളത്. അതെന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ, ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, ഇന്ത്യയിൽ നിന്ന് തന്നെ പഞ്ചാബിൽ നിന്നുള്ളവരുണ്ട്, ഡൽഹിയിൽ നിന്നുള്ളവരുണ്ട്, പിന്നെ അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, പിന്നെ കർണാടക, തമിഴ്നാട്, ഇവിടെ നിന്നുള്ള എല്ലാ സ്റ്റാഫ് നേഴ്സസ് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പാകിസ്ഥാൻ, നൈജീരിയ, മൗറീഷ്യസ്, ബംഗ്ലാദേശ്, പിന്നെ മലേഷ്യ. അപ്പോൾ അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെയുള്ള സ്റ്റാഫ് നേഴ്സസ് ഇപ്പം ഒത്തിരി നമ്മൾ വന്ന്, ഞാൻ രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ ഉള്ളതിനേക്കായി കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള നേഴ്സസിന് വളരെ ഗ്യാപ്പ് ഇല്ല എങ്കിൽ നമ്മുടെ നേഴ്സസ് ഗ്യാപ്പുള്ള നേഴ്സുമാരെ അവർ ഇൻ്റർവ്യൂ ചെയ്യത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാനിൽ നിന്ന് ഇപ്പം റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നൈജീരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഇന്ത്യയിലെ കേരളത്തിൽ നിന്ന് വരുന്ന പോലെ തന്നെ നൈജീരിയയിൽ നിന്ന് ഒത്തിരി നേഴ്സുമാർ ഇപ്പം നമ്മുടെ യു കെയിലുടനീളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഗ്യാപ്പ് വലുതായിട്ട് ഇല്ല. അപ്പോൾ ഗ്യാപ്പ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പം നമുക്ക് നാലും അഞ്ചും ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അപ്പോൾ അവർ ഗ്യാപ്പുള്ള നേഴ്സുമാരെ എടുക്കുമോ, ഗ്യാപ്പ് ഇല്ലാത്ത നേഴ്സുമാരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. പിന്നെ നമുക്ക് ഗ്യാപ്പ് എങ്ങനെ നികത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്.
OET IELTS ഒക്കെ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഏകദേശം 6 മാസം 7 മാസം അല്ലെ ചൈൽഡ് കെയർ ഒരു വർഷമൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് NMC പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നേരെ NMC പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, NMC CBT പാസ്സാകുക, അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി കയറുക എന്നുള്ളതാണ്. എത്ര വലിയ ഹോസ്പിറ്റലിൽ ഇപ്പം 500 ബെഡിൻ്റെ 600 ബെഡിൻ്റെ ഒന്നും ഹോസ്പിറ്റലിൽ കയറണമെന്നൊന്നുമില്ല. ഏകദേശം 100 ബെഡ് 150 ബെഡിൻ്റെ ഒക്കെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വലിയ ശമ്പളമൊന്നും ലഭിച്ചില്ലെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെങ്കിൽ നമ്മൾ അങ്ങനെ ആ എക്സ്പീരിയൻസ് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോലി അപ്ലൈ ചെയ്താൽ അവർ പ്രസൻറ്റ് വർക്കിംഗ്, അതായത് നമ്മൾ സ്റ്റിൽ വർക്കിംഗ് നമുക്ക് അവിടെ നിന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ പാസ്സാകാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേഴ്സസ് വേക്കൻസി ഫില്ല് ചെയ്യുന്നത് അവർ ഇന്ത്യയെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതുപോലെ ഇപ്പോൾ ഇന്ത്യയിലോട്ടൊക്കെ ഇപ്പോൾ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാം പിന്നെ സ്കൈപ്പ്, സൂം അങ്ങനെയുള്ള സോഷ്യൽ നെറ്റ്വർക്ക്സ് വഴിയാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഇന്ത്യ ഡയറക്റ്റ് പോയി അവർക്ക് കണ്ട് കേരളത്തിൽ ഡയറക്റ്റ് പോയി ആളിനെ കണ്ടെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. അപ്പോൾ അവർക്ക് ഇവിടെ ഇന്നുകൊണ്ട് ലോകത്തിൻ്റെ എവിടെയുള്ള നേഴ്സുമാരെയും അവർക്ക് ഹയർ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് കൂടുതൽ ഗ്യാപ്പിലോട്ട് പോകാതെ നമ്മൾ ഹോസ്പിറ്റലുകളിൽ ജോയിൻ ചെയ്ത് ആ ഗ്യാപ്പ് നികത്താനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ നാളുകളിലേക്കായാലും വേക്കൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം 2018 വേക്കൻസിയേക്കായാലും കുറവാണ്. ഇപ്പം എന്ന് വെച്ചാൽ അത്രയും നേഴ്സസ് കൂടിയിട്ടുണ്ട്. കാര്യം അന്ന് നമുക്ക് IELTS OET എല്ലാത്തിനും ബി, ഇപ്പം നമുക്ക് ക്ലബിംഗ് പറ്റുന്നുണ്ട്, പിന്നെ റൈറ്റിങ്ങിന് C+ ആയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് OET ഒക്കെ പാസ്സായവരുടെ എണ്ണം കൂടുതലാണ്. അപ്പം നേഴ്സുമാരുടെ പിന്നെ പണ്ടെന്ന് പറയുന്നത് നമുക്ക് IELTS OET ഒക്കെ പാസ്സായവരുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പം ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നപ്പം അങ്ങനെ OET IELTS ഒക്കെ പാസ്സായവരുടെ എണ്ണം കൂടുതൽ വന്നു. OET പാസ്സായവരുടെ കൂടുതലും OET പാസ്സായവരുടെ എണ്ണം കൂടുതൽ വന്നപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്, നേഴ്സുമാരെ അധികം കിട്ടാനായിട്ട് തുടങ്ങി. അപ്പം പാകിസ്ഥാനിൽ നിന്ന് OET പാസ്സാവുന്നവർ, നൈജീരിയയിൽ നിന്ന് OET പാസ്സാവുന്നവർ, മലേഷ്യ, ബംഗ്ലാദേശ് അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും എല്ലാവരും ഇങ്ങോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ പണ്ടെന്ന് പറയുന്ന IELTS പാസ്സാകാനെ കുറച്ച് ടഫായിരുന്നു. ഇപ്പോൾ OET ആകുമ്പോൾ കുറച്ചുകൂടെ കുറച്ച് ഈസി ആയതായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നേഴ്സസ് കൂടിയപ്പം അവർക്ക് നേഴ്സിന് കിട്ടുന്നതിന് ഒരുപാടുമില്ല. പിന്നെ ഇപ്പം കോവിഡ് വന്നതുകൊണ്ട് ചില ഡയറക്റ്റ് നടക്കുന്നില്ലെങ്കിലും നമ്മുടെ ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എല്ലാ വേക്കൻസികളും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ വരുമ്പോൾ അപ്പോൾ ഒരു ഗ്യാപ്പ് ഉള്ളതിനെ എടുക്കണോ ഗ്യാപ്പ് ഇല്ലാത്തതിനെ എടുക്കണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗ്യാപ്പ് അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പിന്നെ നമ്മുടെ അതായത് NMC പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അതൊരു അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ് എങ്കിലും ഗ്യാപ്പ് ആ 6 മന്ത്സ് എങ്കിലും എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് നമുക്ക് ആ ഗ്യാപ്പ് പിന്നെ ഫില്ല് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻ്റർവ്യൂ ലഭിക്കുന്നതിന് ഒരു തടസ്സമില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ ലഭിച്ച് ജോലി കിട്ടും. പിന്നെ ഗ്യാപ്പുള്ളവരെ ചിലവർ പ്രൈവറ്റ് സെക്ടറിലോട്ട് ഹോം ഹെൽത്ത് എന്താ പറയുക കെയർ ഹോംസിൽ എടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും നമുക്ക് അതിന് ആരും വന്നതായിട്ടൊന്നും നമുക്ക് അറിവില്ല. ഇപ്പോൾ കൂടുതൽ പേര് NHS വരുന്നതുകൊണ്ട് കെയർ ഹോമിൽ വരുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല എന്നുള്ളതാണ്. അപ്പോൾ കെയർ ഹോമിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യം നീണ്ട അനുസരിച്ച് അവർക്ക് എടുക്കാം. ഇപ്പോൾ NHS അവർ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നേഴ്സ് ഇപ്പം ഗ്യാപ്പ് ഉള്ളതേ ഉള്ള അവർക്കുള്ളത് ഉള്ളെങ്കിൽ അവർക്കത് എടുത്തല്ലേ പറ്റും അവരുടെ പിന്നെ വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ കെയർ ഹോംസിലും നമുക്ക് അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതിലെ സാധ്യത എന്ന് പറയുന്നത് 10% ഉള്ളൂ. അപ്പോൾ നമുക്ക് 90% ഉള്ള സാധ്യത ഉപയോഗിക്കണോ 10% ഉള്ള സാധ്യത ഉപയോഗിക്കണോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. അപ്പോൾ ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.